പെരുന്നാളിന് വേണ്ടി സഹിച്ചു നടക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ചു തന്ന ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. തിരുനാൾ കമ്മിറ്റിയുടെ പേരിൽ ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. കൂടാതെ ഞങ്ങളുടെ ഈ തിരുനാൾ കമ്മിറ്റിക്ക് ഒരു രക്ഷാധികാരി പോലെ തന്നെയായിരുന്നു എനിക്ക് എൻ്റെ ഡാഡി തന്നിട്ടുള്ള പല പ്രചോദനങ്ങളും. കാരണം ആളുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും ഞങ്ങൾക്ക് ഇവിടെ പ്രാവർത്തികമാക്കാൻ പറ്റി. ഐഡിയകൾ പുതിയതായി തരുമ്പോഴും ഞങ്ങളുടെ കമ്മിറ്റിക്ക് കിട്ടുന്ന ഓരോ കൈയടിയും അദ്ദേഹത്തിനും കൂടിയുള്ളതാണ് ഞങ്ങളെല്ലാവരും സ്മരിക്കുന്നു. കൂടാതെ ഞങ്ങൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് ഈ കൊല്ലത്തെ ജോയിൻ്റ് കൺവീനറായി കിട്ടിയുള്ള ചാർലി കെ ഫ്രാൻസിസ് എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഒപ്പം നിന്നൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ തന്നെ എൻ്റെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടായിട്ടുള്ള ചാർലി കെ ഫ്രാൻസിസിനെ പ്രത്യേകം നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഫിനാൻസ് കൺവീനറായിട്ടുള്ള ജെൻസൺ ആലപ്പാട്, അദ്ദേഹത്തിന് ജോയിൻറ്റ് കൺവീനർമാരായിരുന്ന ജോ പോൾ, ജിനു വർഗീസ് ഇവരുടെ സുത്യർഹമായ സേവനം അത് ഞാൻ സ്മരിക്കാതെ വയ്യ. കാരണം ഫിനാൻസ് വളരെ ഭംഗിയായി ഇതുവരെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സപ്ലിമെൻറ്റ് നോക്കിയിട്ടുള്ളത് ജെൻസൺ തൈക്കാടിനും മനോജ് കോട്ടപ്പുറമ്പിലുമാണ്. വളരെ മനോഹരമായൊരു സപ്ലിമെൻ്റ് അണിയിച്ചു ഒരുക്കുന്നതിന് അവർ ചെയ്തിട്ടുള്ള സേവനവും ഞാൻ സ്മരിക്കുന്നു. പ്രദക്ഷിണം, നമ്മുടെ പ്രദക്ഷിണം ഇത്ര ഭംഗിയായി കൊണ്ടുവന്ന പ്രദക്ഷിണ കൺവീനറായ ജെയിംസ് സിയയുടെ എല്ലാ സഹകരണങ്ങളും ഉണ്ടായതിനെ കുറിച്ച് ഞാൻ സ്മരിക്കുകയാണ്. ജെയിംസ് ഏട്ടൻ്റെ ഞാൻ പറയാൻ പറ്റില്ല. കാരണം പള്ളിയുടെ ഈ തിരുനാൾ കമ്മിറ്റി തുടങ്ങിയ നാള് ഇതുവരെ നാളു മുതൽ കമ്മിറ്റിയിലുള്ള ജെയിംസ് ഏട്ടന് ഈ പ്രദക്ഷിണത്തിൻ്റെ ഓരോ മുക്കും പോലെയും അറിയാം. അതിനാൽ ഈ പ്രദക്ഷിണത്തിന് വേണ്ടുന്ന എല്ലാ സഹായവും എനിക്ക് ഒപ്പം ഓരോ തരത്തിൽ പലതരത്തിലായിട്ട് തരുന്ന ഉപദേശങ്ങളും എല്ലാം എനിക്ക് എന്താ പറയുക ശക്തി തന്നെയായിരുന്നു. ട്രാഫിക് ആൻഡ് വളണ്ടിയർ, ട്രാഫിക് ആൻഡ് വളണ്ടിയർ എന്ന് പറഞ്ഞ ഒരു പൊസിഷനായിരുന്നു ബെന്നി കെ ജേക്കബിനുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ഒരു മാസക്കാലത്തോളം എൻ്റെ കൂടെ രാവും പകലും ഒപ്പമുണ്ടായിട്ടുള്ള ബെന്നി ഏട്ടന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ഏത് സ്ഥലങ്ങളിൽ പോയാലും എൻ്റെ കൂടെ ആളുടെ ഒരു ജോലിയും ബുദ്ധിമുട്ടും മറക്കാതെ തന്നെ എൻ്റെ കൂടെ വന്നിട്ടുള്ള ബെന്നിയുടെ കാര്യം ഞാൻ ഒരിക്കലും മറക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് ആൻഡ് വളണ്ടിയർ ആ എന്താ പറയുക പ്രദക്ഷിണം ഇറങ്ങുന്ന ഒരു സമയത്ത് മാത്രം മതിയായിരുന്ന ഒരു സംഗതിക്ക്, പക്ഷേ എൻ്റെ കൂടെ എവിടെ പോവുകയാണെങ്കിലും ഒരു അഡ്വർടൈസ്മെൻ്റിൻ്റെ കാര്യം പോയാലും സപ്ലിമെൻ്റിൻ്റെ കാര്യം പോയാലും എവിടെ പോയാലും എനിക്കൊരു പോരായ്മ കൂടാതെ എന്നെ കൊണ്ടു നടന്നിട്ടുള്ള അദ്ദേഹത്തിന് നന്ദി പറയുന്നു. പബ്ലിസിറ്റി ടീമിന് റോണി അഗസ്റ്റിൻ, ജെൻസൺ ഇടി, ജെഫിൻ ജോസ് ഈ മൂന്ന് പേരെ ഞാൻ സ്മരിക്കുന്നു. കാരണം പബ്ലിസിറ്റിയിൽ റോണി തന്നിട്ടുള്ള ചെറിയൊരു ഐഡിയയും കാര്യങ്ങളും വെച്ചിട്ടാണ് ഇന്ന് ഈ കാണുന്ന ക്രൗഡ്. ഇത്രയും ആൾക്കാരെ പബ്ലിസിറ്റി മെയിനായിട്ട് കൊടുത്തുകൊണ്ട് മാത്രമാണ് ഈ കാണുന്ന ക്രൗഡും ഇന്നലെ ഉണ്ടായിട്ടുള്ള ക്രൗഡും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രസിദ്ധജയന്തി, ഈ എല്ലാ കൊല്ലത്തേക്കാളും ഏറ്റവും കൂടുതൽ പ്രസിദ്ധജയന്തി കിട്ടിയിട്ടുള്ള കൊല്ലമാണ് ഈ കൊല്ലം. അതിൽ തോമസ് തൈൽ വഹിച്ചിട്ടുള്ള എന്താ പറയുക തോമസ് തൈൽ വെറും പ്രസിഡന്റ് മാത്രമല്ല ഫുഡ് കമ്മിറ്റി കൺവീനർ കൂടിയായിരുന്നു അദ്ദേഹം. വളരെ പങ്ക്ച്വലായിട്ടും അതിന് വേണ്ടുന്ന എല്ലാ വർക്കും ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള പോരായ്മകൾ നികത്തിക്കൊണ്ട് പ്രസിഡന്റും ഫുഡ് കൺവീനറുമായ തോമസ് തൈൽ വളരെ ഭംഗിയായി അദ്ദേഹത്തിൻ്റെ സുദീർഘമായ സേവനം വഹിക്കുകയും ചെയ്തു. ഡെക്കറേഷൻ ലിറ്ററേതി സിസ്റ്റർ റൂബി സിസ്റ്റർ, ഞങ്ങൾ ശരിക്കും പറഞ്ഞ തിരുനാൾ കമ്മിറ്റി ഒരിക്കലും തിരിഞ്ഞു നോക്കാത്ത ഒരു ഭാഗമായിരുന്നു ഡെക്കറേഷൻ ലിറ്ററേതി. പക്ഷേ ആ ഒരു മേഖല വളരെ മനോഹരമായി സിസ്റ്റർ ചെയ്യുകയും ഏറ്റവും മനോഹരമായി ആൾക്കാർ അരി ഒരുക്കുന്നതിന് അവർക്ക് സാധിക്കുകയും ചെയ്തു. അവരുടെ കമ്മിറ്റിയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല, ഞങ്ങൾക്കതിന് വേണ്ടി വന്നിട്ടില്ല. പിന്നെ കൾച്ചർ പ്രോഗ്രാം, ഇത്രയും നല്ല പ്രോഗ്രാം ഒരുക്കി തീർക്കുന്നതിന് റൈനു ഒരുപാട് നാൾ ഒരുപാട് പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യുകയും കൂടാതെ ഈ ഒരു പ്രോഗ്രാം ഞാൻ സജസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ എനിക്ക് ഒപ്പം നിന്നുള്ള റൈനോട് ഞാൻ എല്ലാവിധം നന്ദിയും പറയുന്നു. എലിമിനേഷൻ കൺവീനർ, ഇപ്രാവശ്യത്തെ ഏറ്റവും നല്ല എലിമിനേഷൻ ആണ് ഈ ചുരുക്കുന്നതിന്. എലിമിനേഷൻ കൺവീനറായിട്ടുള്ള ബേബി ചിന്നയും അദ്ദേഹത്തിൻ്റെ ജോയിൻറ്റ് കൺവീനർ ജോയി സേയറും ഞങ്ങൾ തിരുനാൾ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. റിസപ്ഷൻ കമ്മിറ്റിയായ ലിജോൺ പുത്രി, വിൻസെൻ്റ് ചെമ്മണ്ണൂർ, യോഹനാൻ പുറത്തു, സിസ്റ്റർ റൂബി സിസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ റിസപ്ഷൻ കമ്മിറ്റിയെക്കുറിച്ചും ഈ മൂന്ന് പേരല്ലാതെ ഞങ്ങൾ വേറൊരു ആരും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നേർച്ച രൂപക്കൂട് സ്റ്റീഫൻ ചേട്ടനെ ഞങ്ങൾ സ്മരിക്കുന്നു. പിന്നെ ഏറ്റവും പ്രത്യേകതയായിട്ട് എടുത്തു പറയേണ്ടത് ഇപ്രാവശ്യത്തെ വെടിക്കെട്ടാണ് ഷൈൻ എലിവത്തിങ്കൽ. അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് ഇന്നലെ കണ്ടിട്ടുള്ള വെടിക്കെട്ട്. എക്സ്പെൻസീവായിട്ട് ഒന്നും തന്നെ കൂടുതലില്ല, വളരെ മിതമായിട്ടുള്ള എമൗണ്ടിലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇന്നലത്തെ വെടിക്കെട്ട് പൊട്ടിച്ചത്. പക്ഷേ അത് കണ്ടു നിന്നവർ അതിൻ്റെ എമൗണ്ട് ഇത്രയ്ക്കും അധികം എമൗണ്ട് പൊട്ടിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫയർ വർക്ക്സിന് ഷൈൻ്റെ എല്ലാ ഇതും അദ്ദേഹത്തിൻ്റെ ഒരു ക്രൈസ് മാത്രമായിരുന്നു ഇന്നലത്തെ വെടിക്കെട്ടും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ ഫയർ വർക്സും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ ജെയിം ജെ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സിനോടാണ്. നമ്മുടെ അടുത്തുള്ള സിസ്റ്റർ നമുക്ക് അടുത്തുള്ള സിസ്റ്റേഴ്സാണ്, പക്ഷേ നമുക്ക് എല്ലാ തരത്തിലും സഹകരണം ഇടവഴിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ആ സിസ്റ്റേഴ്സിൻ്റെ സേവനം നമ്മുടെ പള്ളിക്ക്.
പിന്നെ കൂടാതെ നമ്മുടെ പള്ളിയിലെ കൈക്കാരന്മാർ എല്ലാ തരത്തിലും തിരുനാൾ കമ്മിറ്റിയോട് വളരെയധികം സഹകരിച്ചു പോയിട്ടുള്ള നാല് കൈക്കാരന്മാർക്കും ഞങ്ങൾ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. കൂടാതെ ഞങ്ങളുടെ സപ്പോർട്ടിംഗ് കമ്മിറ്റി ആയിട്ടുള്ള ബാബു കണ്ണനാക്കൽ, ജോസ് കെ വി, ഷൈജൻ, ജോൺ ലാസർ, സപ്പോർട്ടിംഗ് കമ്മിറ്റിയിൽ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവർക്കും ഞങ്ങളുടെ തിരുനാൾ കമ്മിറ്റിയുടെ പ്രത്യേകം നന്ദി പറയുന്നു. കൂടാതെ തിരുനാളിന് എനിക്ക് കെ സി വി എം തന്നിട്ടുള്ള ഒരു ഊർജം ഒരിക്കലും വേറൊരു കമ്മിറ്റിക്കും കിട്ടിയിട്ടുണ്ടാവില്ല. കെ സി വി എമ്മിനുള്ള പ്രത്യേകിച്ചുള്ള നന്ദി ഞാൻ പറയുന്നു. ഈ ഇടവകയിൽ എല്ലാ ജനങ്ങളോടും ഞങ്ങൾ നന്ദി പറയുന്നു. കാരണം ഇത്രയും നല്ല പെരുന്നാൾ ഒരുക്കി തീർക്കുന്നതിന് നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടാണ്. ഈ നാളിതുവരെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി തിരുനാൾ കമ്മിറ്റിക്ക് വേണ്ടി എല്ലാ തരത്തിലും ഞങ്ങൾ നന്ദി പറയുന്നു. ഭക്ഷണം ഒരുക്കി തന്ന എല്ലാ വീട്ടുകാർക്കും, മൊത്തത്തിൽ തിരുനാൾ ഇടവകയിലെ എല്ലാ അംഗങ്ങൾക്കും ഞങ്ങൾ നന്ദി പറഞ്ഞു കഴിഞ്ഞു. പേര് വിട്ടുപോയതിൽ മെയിൻ പേര് ഞങ്ങൾ വിട്ടുപോയി. ഈ സുദിനത്തിൽ ഞങ്ങളോട് കൂടി എല്ലാ തരത്തിലും നിന്നിട്ടുള്ള കപ്പിയ വർഗീസേൻ്റെ പേര് വിട്ടുപോയതല്ല, ഞാൻ പറഞ്ഞു വന്നപ്പോൾ ആ ഒരു ഓർഡർ എനിക്ക് തെറ്റിപ്പോയതാണ്. വർഗീസേട്ടൻ ക്ഷമിക്കണം. പക്ഷേ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ആളുടെ സേവനം ആൾ ചെയ്തിട്ടുള്ളത്. പലതരത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി പോകാവുന്ന പല സാഹചര്യങ്ങളും ഞങ്ങളെ വിളിക്കുകയും വിളിച്ചു ഓർമ്മിപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടും വർഗീസേട്ടനും ഞങ്ങളെന്ന് പറയുന്നു. ഇനി എന്തെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല, ക്ഷമിക്കണം. ഈ സ്റ്റേജിൽ കരുതുന്നാൽ മറന്നു പോയതാണ് നിങ്ങൾ ഓർത്തുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.